സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യം. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നുവെന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു, അവൻ തന്റെ പുതപ്പും ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് കുരുടൻ അവനോട് പറഞ്ഞു. മോളെ, നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യം. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്നവർ പറഞ്ഞു. മതി, നിങ്ങൾക്ക് ഈ വാക്യം ഏറെ പരിചിതമുള്ള വാക്യമാണ്. ഇതിനകത്തുനിന്ന് ചിന്തിക്കാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അകത്ത് എനിക്ക് പ്രചോദനം തന്നത്. ഞാൻ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു ഈ വാക്യത്തിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഈ വാക്യത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുകയാണ്. ഇന്ന് നമ്മുടെ പ്രസംഗങ്ങളുടെ മൊത്തത്തിലുള്ള തലക്കെട്ട് ഇങ്ങനെയാണ്: നമ്മുടെ വിഷയത്തിൽ പ്രതികരിക്കുന്ന ദൈവം. ഒരാമീൻ പറഞ്ഞേ. വിഷയത്തിൽ ദൈവം റെസ്പോണ്ട് ചെയ്യും. എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ വിഷയത്തിൽ ദൈവം റെസ്പോണ്ട് ചെയ്യുമെന്ന്? ലോകത്തിൽ ഒരു മനുഷ്യനും റെസ്പോണ്ട് ചെയ്യുന്നത് പോലെ അല്ല ദൈവം റെസ്പോണ്ട് ചെയ്യുന്നത്. ദൈവം റെസ്പോണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ മാറും. അതിൻ്റെ കാര്യം അവൻ സൃഷ്ടാവാണ്, അതിൻ്റെ കാര്യം അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് നിങ്ങൾ അകത്തളം നിറഞ്ഞ് പ്രാർത്ഥിച്ചോ, ദൈവമേ എൻ്റെ വിഷയത്തിൽ ഇന്നലെ അവിടുന്ന് റെസ്പോണ്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ഈ രണ്ടിൻ്റെ വിഷയത്തിൽ എൻ്റെ ദൈവം റെസ്പോണ്ട് ചെയ്യാൻ പോവാ. ചില കുടുംബത്തിനകത്ത് ദൈവം ഇന്നല്ല റെസ്പോണ്ട് ചെയ്യാൻ പോകുകയാ. ചില വ്യക്തികൾക്ക് ദൈവം ഇന്ന് റെസ്പോണ്ട് ചെയ്യാൻ പോകുകയാ. ഉറപ്പുള്ള ദൈവമക്കളെ കരമടിച്ച് ദൈവത്തോട് പ്രതികരിക്കാമെങ്കിൽ പ്രതികരിച്ചോ. ആത്മാവാം ദൈവനോട് പറയുക, നിന്റെ വിഷയത്തിനകത്ത് നാളുകളേറെയായി മറുപടിയില്ലാതെ നീ കറങ്ങുന്ന വിഷയത്തിനകത്ത് ഇന്നാവിലെ എൻ്റെ ദൈവം നിന്റെ വിഷയത്തിനകത്ത് പ്രതികരിക്കാൻ പോകയാ. അവൻ പ്രതികരിക്കാൻ പോകയാ. ഈ ഹൃദയത്തിനകത്ത് പ്രാർത്ഥിച്ചു പറഞ്ഞു, എൻ്റെ വിഷയത്തിനകത്ത് എൻ്റെ ദൈവം പ്രതികരിക്കാൻ തുടങ്ങുക. ശാപമുള്ള പട്ടണത്തിനകത്ത് ഒരു മനുഷ്യനെ ഇരുത്തുമാറ് പതിവായിരുന്നു. എന്തിനാണ് അവനെ ഇരുത്തുന്നത്? ഇരക്കാൻ വേണ്ടിയാണ് ഇരുത്തുന്നത്. തൂത് പറയുക, നിന്റെ ഇരിപ്പ് മാറാൻ പോവാ. കൈപൊക്കിയ രാമയും പറ, നിന്റെ കുടുംബത്തിൻ്റെ ഇരിപ്പ് മാറാൻ പോവാ. നിന്റെ തലമുറ ഇരിപ്പ് മാറാൻ പോവാ. ഈ ആരാധനയിൽ ദൈവം നിന്റെ ഇരിപ്പ് മാറ്റുക. യേശുവിൻ്റെ കൂടെ ഒത്തിരി ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. ശിഷ്യന്മാർ മാത്രം 70 പേരുണ്ട്. 12, 70, 120 എന്നാണ് ക്രമം. ക്രമം 3-ൽ തുടങ്ങുന്നു. 3, 12, 70, 120 അങ്ങനെയാണ് ശിഷ്യന്മാരുടെ ക്രമം മുന്നോട്ട് വരുന്നത്. നിങ്ങൾ എന്നെ കേട്ടോളുക, 120 പേർ വളഞ്ഞു നിൽക്കുമ്പോൾ, പുരുഷാരം വളഞ്ഞു നിൽക്കുമ്പോൾ ഇരുത്തിയവൻ്റെ നിലവിളി ദൈവം കേൾക്കുക. ആളുകൾ ഇരുത്തിയവൻ്റെ നിലവിളി ദൈവം കേൾക്കുന്നുണ്ടോ? ലക്ഷക്കണക്കിന് ആളുകൾ വിളിക്കുമ്പോൾ നിന്റെ നിലവിളി കേൾക്കുന്ന, നിന്റെ വിലവിളി കേൾക്കുന്ന, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന, നിന്റെ ആപേക്ഷ കേൾക്കുന്ന ഒരു നല്ല കർത്താവ് നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണ്ടായോ? നിന്റെ പിള്ളേർ മാനിക്കപ്പെടണ്ടേ? ഞാൻ രണ്ട് കാര്യം പറയാം. ദൈവത്താലുള്ള അനുഗ്രഹം ഉണ്ട്, ഉണ്ട്. മാനുഷികമായുള്ള അനുഗ്രഹം ഉണ്ട്. മാനുഷികം എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ എക്സാം എഴുതി പാസ്സാവുന്നു, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ എക്സാം എഴുതി ജോലി കിട്ടുന്നു, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നു. പക്ഷെ ബുദ്ധി കൊണ്ട് ചെയ്യുന്നു ഒന്നും നിൽക്കത്തില്ല. ഒരാമീൻ പറഞ്ഞേ. ദൈവത്തിൻ്റെ അനുഗ്രഹത്താ കിട്ടുന്ന നിൽക്കും. നിൽക്കുമെന്ന് പറഞ്ഞാൽ എന്ന് വരെ നിൽക്കും. അത് പൊളിക്കാൻ മന്ത്രവാദിക്കൊന്നും പറ്റില്ല. അത് പൊളിക്കാൻ ഒരുത്തനും പറ്റില്ല. ഉദാഹരണം പറയാൻ കേട്ടിട്ട്, ദൈവത്താൽ അനുഗ്രഹം ഉണ്ട്. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത് ദൈവത്താലാണ്. ഇനി ഒരു കാര്യം കൂടെ, ദൈവത്തിൻ്റെ നാമത്തിൽ ഈ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് കർത്താവിന് ദേഷ്യമുണ്ടോ വിഷമമുണ്ടോ? ഉണ്ടോ? ഒരു വിഷമവും ഇല്ല. കർത്താവിന് എപ്പോഴാണ് ദേഷ്യമുള്ളത് അതറിയാമോ? എപ്പോഴാണ് ദേഷ്യമുള്ളത് നിങ്ങൾക്കറിയോ? ഇയ്യോബ് നല്ല മനുഷ്യനാണോ? ആണോ? അന്ന് ആര് സാക്ഷ്യം പറഞ്ഞു? ദൈവം സാക്ഷ്യം പറഞ്ഞു, എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും
ഇതുപോലെ ഒരു മനുഷ്യൻ വേറെ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ദൈവം ഇയ്യോബിനെ വഴക്ക് പറഞ്ഞു. അതായത് ഇയ്യോബിന്റെ മൂന്ന് സ്നേഹിതന്മാർ കയറി വന്ന് ഇയ്യോബിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇയ്യോബ് അണുവിടെ മാറാൻ തയ്യാറല്ല. ആ സമയത്താണ് പ്രായം കുറഞ്ഞൊരു മനുഷ്യൻ, അദ്ദേഹം ഈ ഇതിനകത്തൊന്നും ഉള്ള ആളല്ല, അദ്ദേഹത്തിൻ്റെ പേര് ഏലു എലിഹു എന്നാണ്. എലിഹു പറയുന്നു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ പ്രായം കുറഞ്ഞയാളാ, എന്നാലും ഞാൻ പറയുകയാണ്, ഇയ്യോബിനോട് പറഞ്ഞ് നീ സ്വയം നീതിമാനാകരുത്, നീ നീതിമാനായി ചമയരുത് എന്നൊക്കെ പറഞ്ഞ് ഇയ്യോബിനോട് കാര്യങ്ങളൊക്കെ പറയുക. 42 അധ്യായത്തിൽ ദൈവം പറഞ്ഞു, ഇയ്യോബേ നിനക്കറിയാമോ, ആമേൻ, നീ പുരുഷൻ, ഞാൻ ആകാശത്തിന് അടിസ്ഥാനമിട്ടപ്പം നീ എവിടായിരുന്നു, ഭൂമിക്ക് ഞാൻ അടിസ്ഥാനമുണ്ടാക്കി നീ എവിടെയായിരുന്നു, നിനക്കറിയാമോ കാട്ടുമൃഗങ്ങൾ പ്രസവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ച് ഇയ്യോബിനെ ദൈവം വടക്ക് പറയുന്നുണ്ട്. നമ്മൾ വായിച്ചിട്ടില്ല. ഇയ്യോബിനെ ദൈവം തലങ്ങും വിലങ്ങും വടക്ക് പറഞ്ഞു. എന്നറിയാമോ, ഇയ്യോബ് സ്വയം പറഞ്ഞു, ആള് നീതിമാനാണ്. നിങ്ങൾ നീതിമാനാണെങ്കിലും റോമാലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ഒരു മനുഷ്യനുമില്ല, എല്ലാവരും ദൈവത്തിൻ്റെ മുൻപിൽ പാപികളായിട്ടാണ് ദൈവം കാണുന്നത്. നമ്മളെ വിശുദ്ധീകരിച്ചത് കൃപയാലാണ്. എന്തു പറയുമ്പോഴും കൃപ പറഞ്ഞോണം. നിന്റെ കരുത്തല്ല കേട്ടോ, കുഞ്ഞാടിൻ്റെ പുണ്യാഹ രക്തത്തിൻ്റെ ശക്തിയാ. നിന്റെ കുടുംബത്തെ ശത്രു തൊടാഞ്ഞത് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാണ്. നമ്മളെ 46 വാക്യം, അവർ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസറനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നവൻ ഏറ്റവും അധികം നിലവിളിച്ചു. അവൻ ഈ ഭിക്ഷക്കാരന്റെ കണ്ണ് കാണത്തില്ല, എഴുന്നേറ്റ് വരാൻ പറ്റത്തില്ല, അവൻ ഇരിക്കുന്നിടത്ത് ഇരിക്കുക. അവൻ ചോദിച്ച് ഈ ബഹളം എന്നാന്ന് ചോദിച്ചു. നമ്മുടെ പ്രാർത്ഥന ഒരു ബഹളം ഇല്ലയോ, ഒരു ആമീൻ പറ. ശരിക്കും നമുക്കിത് ബഹളമാണോ? ആണോ? അല്ല. ഈ മാർക്കറ്റിൽ പോയിട്ടില്ലേ, മാർക്കറ്റിൽ പോയിട്ടിന്റെ വെളിയിൽ നിന്ന് ഭയങ്കര ശബ്ദമാണ് ഇല്ലയോ? അകത്ത് ബഹളമുണ്ടോ? ഇല്ല. അച്ഛൻ മീനിന്റെ വില ചോദിക്കുന്നു, വേറൊരാള് മുരിങ്ങക്കോലിന്റെ വില ചോദിക്കുന്നു, വേറൊരാള് പച്ചക്കറിയുടെ വില ചോദിക്കുന്നു. വില ചോദിക്കുക അല്ലേ, അവിടെ എന്ത് നടക്കുകയാണ്? ക്രയവിക്രയം നടക്കുക. ഒരാമീൻ പറ. ഇവിടെ എന്തുവാ നടക്കുന്ന, നാട്ടുകാർക്ക് ഇത് ബഹളാ. ഇതിനകത്ത് ഞങ്ങൾ വൺ വേ ട്രാഫിക് അല്ല. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ ഒരുത്തരം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ആരാധനയെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ അവരോട് സംസാരിക്കുക, ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുക, ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ അവരോട് പറയുക. അതാ ചെയ്യുന്നത്. സ്നേഹിതരെ, നിങ്ങൾക്ക് ഇത് ബഹളമായിട്ട് തോന്നിയാൽ ക്ഷമിക്കണം, ഞങ്ങൾക്ക് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ല. രാമേ പറഞ്ഞേ, ഞങ്ങൾക്ക് കൈയടിക്കാതിരിക്കാൻ പറ്റുകയില്ല, ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല, ഞങ്ങൾക്ക് പാടാതിരിക്കാൻ പറ്റുകയില്ല. അതെന്നാന്ന് ചോദിച്ചാൽ, ഞങ്ങളെ ദൈവം സൃഷ്ടിച്ച അങ്ങനെ, ഞങ്ങളെ നടത്തിയത് അങ്ങനെ, ഞങ്ങളെ കൊണ്ടുവന്ന അങ്ങനെ, ഇവിടം വരെ എത്തിച്ചത് അങ്ങനെ. ഓക്കെ, തിമായുടെ മകനായ, അല്ല, ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുക, എരിഹോവിന്റെ അവിടെ ഇരിക്കുവാണ്. അവന് പേരൊക്കെ ഉണ്ട് അവിടെ. ഈ കുരുടിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ അപ്പന്റെ പേര് തിമായി, ഇവന്റെ പേര് ബർത്തിമായി. ഓക്കെ, അപ്പന്റെയും മോന്റെയും പേരുണ്ട്. ഇവൻ ജന്മനാ കുരുടനാണെന്നാ എന്റെ തോന്നല്. ഇവനോട് നാട്ടുകാർ പറഞ്ഞു, നസ്രേനാ യേശു പോന്നു. എന്തുവാ നസ്രേനാ യേശു? ഇവൻ എന്നാ വിളിച്ചേ? ഇവൻ സ്വാഭാവികമായിട്ട് എന്നാ വിളിക്കണ്ടേ? നസ്രേനാ യേശുവേ എന്നാ വിളിക്കണ്ടേ? എന്നാ വിളിച്ചേ? യേശുവേ ദാവീദിന്റെ പുത്ര. അതെന്നാ അവൻ പറഞ്ഞത്? ഏറ്റു പറയുന്ന ആളല്ല. രാമയും പറ. ചിലര് പുസ്തകം നോക്കി 5 കൊണ്ട് ഏറ്റു പറയും, 50 രാമയും പറഞ്ഞില്ല. ഇവിടെ ഇന്ന് പറയും, നസ്രേനാ യേശു. അവിടെ നസ്രേനാ യേശു ഒരു സ്തോത്രം പറഞ്ഞു. ചിലർക്ക് മനസ്സിലായി, ഇവൻ
ഇവനോട് പറഞ്ഞു നസ്രനായ യേശു വന്നു ഇവൻ എന്നെ പറഞ്ഞു യേശുവേ ഇവനോട് ആര് പറഞ്ഞു ഇവൻ ദാവീദിന്റെ പുത്രനാണ് ഇവനോട് ആര് പറഞ്ഞു ഇവന്റെ വംശാവലി ഇവനോട് ആര് പറഞ്ഞു കൊടുത്തിവൻ ദാവീദിന്റെ പുത്രനായി ഈ ഉലകത്തിൽ വന്നതാണെന്ന് അവൻ ന്യായ പ്രമാണം കേട്ടിട്ടുണ്ട് നസ്രനായ ദാവീദിന്റെ പുത്രനായ യേശു ഉലകത്തിലേക്ക് വരും അവൻ അന്തമാട കണ്ണു തുറക്കുമെന്ന് ഇവൻ കേട്ടിട്ടുണ്ട് വചനത്തെ മുറുക്കി പിടിച്ചോണം ഇവന്റെ കൊച്ചിലെ ഇവന്റെ അമ്മ മടിയിരുത്തി പറഞ്ഞു മോനെ നമ്മുടെ പട്ടണത്തിൽ ദാവീദിന്റെ സന്തതിയായി മശിക വരും യേശു വരും യേശു വരുമ്പോ അവൻ കുരുടന്മാർക്ക് കണ്ണു തുറക്കും യേശു വരുമ്പോ അവൻ ചെകിടന്മാരുടെ ചെവി തുറക്കും യേശു വരുമ്പോ ഭൂതങ്ങളെ ഇതിൽ നിന്ന് വിടുവിക്കപ്പെടും യേശു വരുമ്പോ അവന്റെ രാജ്യം ഈ ഭൂമി സ്ഥാപിക്കും എന്ന് കുഞ്ഞുപ്രായത്തെ കേട്ടത് അവന്റെ അന്തരാത്മാവിലുണ്ട് ഇന്ന് കേട്ട പ്രവചനം എഴുന്നേറ്റു വരട്ടെ നിന്റെ അകത്തു കേട്ട വാക്കത്ത് ഇവിടെ എഴുന്നേറ്റു വരട്ടെ വെളിപ്പാട് കാണുക ചില വാക്തത്വങ്ങൾ ഇന്നൊരു ജീവിച്ചു വരാൻ പോകയ ചില വാക്തത്വങ്ങൾ ഒരു ചോദ്യം അവൻ പറഞ്ഞതുപോലാന്നോ പറഞ്ഞേ അവൻ നോക്കി വായിക്കുവാന്നോ നോക്കി വായിക്കാൻ കണ്ണു കാണുകയില്ല നോക്കി വായിക്കുവാണോ അല്ല ഇവര് പറഞ്ഞു കൊടുത്ത പോലെ പറഞ്ഞോ ഇല്ല അവൻ വിളിച്ചു യേശുവേ അതുകൊണ്ട് നീ പുസ്തകമൊക്കെ മടക്കി ഞങ്ങളുടെ കൂടെ കൂടിക്കോ ഒരാമയും പറ എടാ മക്കളെ ആകുലതയൊന്നും വേണ്ട യേശു തൊട്ട നിന്റെ കണ്ണു തുറക്കും യേശു തൊട്ട നിന്റെ ഇരുപ്പ് മാറും നിന്നെ ഇരുത്തിയണത്ത് ശരിക്കും എനിക്ക് ശരിക്കും എൻ്റെ അകത്തൊരു നിയോഗമുണ്ട് നിനകത്ത് ഈ വാക്യം പറയുമ്പോൾ അതായത് ഇവനെ ഇരുത്തി എന്ന വാക്ക് പറയേണ്ടതാ ഇവനെ ഇരുത്തിയതാ ഈ വീട് ഇവർ ഇരുത്തിക്കളഞ്ഞ ഒരാമയും പറ നിന്റെ കൊച്ചിനെ അവർ ഇരുത്തിയതാ നിന്റെ തലമുറ ഇരുന്നു പോയതാ ഇന്ന് രാവിലെ എന്റെ ദൈവം ഇരുന്നവനെ എഴുന്നേപ്പിക്കാൻ പോവാ ഇരുത്തിക്കളഞ്ഞവനെ എഴുന്നേപ്പിക്കാൻ പോവാ എരിഹുവിന്റെ മുമ്പിൽ ഇരുത്തിയേക്കുക ആരെ തിമ്മായുടെ മകനായ ബർത്തിമായെ ഇരുത്തിയേക്കുക ഞാനൊരു കാര്യം പറയാം ഇരുത്തിയ നിന്നെ ദൈവം എഴുന്നേൽപ്പിക്കും ഇരുത്തിയവൻ കാണുക ദൈവം എഴുന്നേൽപ്പിക്കും ഇത് അനേകരുള്ള ദൈവത്തിന്റെ ദൂതും ദൈവത്തിന്റെ വാക്തത്വമാണ് ഒന്ന് കൈ ഉയർത്തി ഉറച്ചൊരാമീൻ മറന്ന് ശക്തിയോടെ കരമൊന്ന് ഉയർത്തിയൊരാമീൻ മറ ഈ ദൂതിനെ ഒന്ന് സ്വീകരിച്ചൊരാമീൻ മറന്ന് നിന്റെ കുടുംബം ഉയരാൻ പോകയ നിന്റെ വീട് ഉയരാൻ പോകയ നിന്റെ തലമുറ ഉയരാൻ പോകയ പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തെ ഇന്നലെ ഉയർത്താൻ പോകയ ഇരുത്തിയ ഉയർത്താൻ പോകയ